രാവിലെ നടത്തിയ പ്രകടനവും അതിനുശേഷം നടത്തിയ നമ്മുടെ ഈ പ്രതിഷേധ ധർണയും, ആ ധർണയിൽ നമ്മുടെ ആവശ്യപ്രകാരം റവന്യൂ വിഭാഗത്തിൽ നിന്ന് ഡെപ്യൂട്ടി തഹസീൽദാർ ഇവിടെ വരികയും സമരസമിതി നേതാക്കളുമായി ഇവിടെ വില്ലേജ് ഓഫീസർ ഓഫീസിൽ വെച്ച് നടത്തിയ ചർച്ചയിൽ പ്രകാരം കുറ്റക്കാർക്കെതിരെ പോലീസ് തല നടപടിയെടുക്കുന്നതിന് ജില്ലാ കളക്ടറോട് അദ്ദേഹം ശുപാർശ ചെയ്യുമെന്നും അതുപോലെ തന്നെ ഈ ഭൂമി കടന്നുകയറ്റം നിയമവിരുദ്ധമാണ് എന്ന് കാണിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൊടുക്കുകയും അതുവഴി ബന്ധപ്പെട്ട ഗവൺമെന്റിനെ കാര്യം ധരിപ്പിക്കുകയും വേണ്ട നിയമ നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് റവന്യൂ വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ള ഉറപ്പ് ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഈ ഉറപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അത് നടപ്പിലാക്കി കിട്ടുന്നതുവരെ ഒന്ന് കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യാം, രണ്ടാമത് നമ്മുടെ ഒരിഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കില്ല, അതിന്റെ തുടർ നടപടി എന്ന രീതി നമ്മൾക്ക് പുനലൂർ കോടതിയിലുള്ള കേസിൽ കട്ടിചേർന്നതുകൊണ്ട് തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് നീക്കേണ്ടതുണ്ട്. നാളെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഡി എഡ്യൂക്കേഷനും ഈ കാര്യവുമായി ബന്ധപ്പെട്ട് വൈസ് പ്രസിഡന്റിനെ കാണിച്ച് ചർച്ച വിളിച്ച് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി കൂടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നാട്ടുകാരനെതിരെ നമ്മൾ നടത്തിയ ഇന്നത്തെ സമരം ഇപ്പോൾ ഭാഗികമായി വിജയം കണ്ടിരിക്കുകയാണ്. തുടർ നടപടികൾ സമരസമിതി നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.